முந்திரி பறக்க பறக்க மடுக்கு ஓளம் இல்ல கைஸ் நீ நீங்களோட முன்னிலைக்கு ஞா வரல ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പുതിയ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വന്ന കുറച്ച് കമന്റ്സിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു മറുപടി നമുക്ക് ഈ വീഡിയോയിൽ പറയേണ്ട ആവശ്യമുണ്ട്. അപ്പൊ കഴിഞ്ഞ വീഡിയോ എന്താന്നുള്ളത് വളരെയധികം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അതിലെ ചില ദൃശ്യങ്ങൾ ഒന്ന് മിന്നി മറയിക്കാം. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഏത് വീഡിയോനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളത്. അപ്പൊ കണ്ടല്ലോ, ശരിക്കും മനസ്സിലായല്ലോ, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ബോധ്യമായല്ലോ. അപ്പൊ ഇതിന്റെ താഴെ വന്ന കമന്റ് ഇതേ ഇങ്ങനെയായിരുന്നു: ഇനി അവർക്ക് എങ്ങാനും ശരിക്കും ദൈവശക്തി കൊടുത്തിട്ടുണ്ടെങ്കിലോ, ഇനി അവര് ശരിക്കും ദൈവം ആണേലോ, ഇനി യഥാർത്ഥത്തിൽ അവർക്ക് ശക്തി ഉണ്ടേലോ, നിനക്ക് നാണമില്ലടാ അവരെയൊക്കെ കളിയാക്കാൻ, ഏ എന്നൊക്കെ ആയിരുന്നു. നിങ്ങളിതേ ഇതൊന്ന് കണ്ടു നോക്കിയേ, നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് നോക്കിയേ. ഈ പ്രേതങ്ങൾക്കൊക്കെ കാല് നിലത്തുറയ്ക്കത്തില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ നിതംബം നിലത്തുറയ്ക്കാത്തതിന് എന്തെന്നാ പറയുന്നത്? അതിനാണോ ദൈവം എന്ന് പറയുന്നത്? ഈ വിറയൽ അമ്മച്ചീനെയൊക്കെ പിടിച്ചിട്ട് ദൈവമാണെന്ന് പറയുന്നവരെ പറഞ്ഞാൽ മതി. ഇത് മാത്രമല്ല, ആ അമ്മച്ചിയുടെ വേറെയും കുറെ ഡീറ്റെയിൽസ് നമ്മൾ ആ വീഡിയോയ്ക്ക് അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അതും കണ്ടിട്ടാണ് ദേ ഈ കമന്റ് അതിനകത്ത് കൊണ്ടിട്ടിരിക്കുന്നത്. ദേ നിങ്ങളിപ്പോ ഈ കണ്ടില്ലേ, ഈ കറിഞ്ഞ നിലവിളിച്ചതിൽ ആരോ ഒരാളായിരിക്കും മിക്കവാറും ആ കമന്റ് അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ഉണ്ടച്ചോറിനുള്ള നന്ദി കാണിച്ചതായിരിക്കും അല്ലെ സാറേ? അവറ്റകളുടെ കരച്ചിലേ കാണാൻ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഇനി ഇതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല, കാരണം മനസ്സിലാവാനുള്ളവർക്ക് ഇത്രയും കേട്ട് കഴിയുമ്പോൾ മനസ്സിലാകും. കാരണം ബോധമുള്ള ആൾക്കാർക്കൊക്കെ ഇത്രയും കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. ഇനി ഇത് കണ്ടിട്ട് മനസ്സിലാവാത്തവർ പോയി അവരുടെ കാലി കഴുകി വെള്ളം കുടിക്കുവോ, അല്ലെ ആ വെള്ളം എടുത്ത് ചോറിനകത്ത് കുഴച്ചിട്ട് നക്കുവോ, അല്ലെങ്കിൽ മഴ അവരുടെ പുറകെ മണിയടിച്ച് നടക്കുവോ, അങ്ങനെ എന്താന്ന് വെച്ചാൽ ചെയ്യും, എനിക്കൊന്നും പറയാം. ഏഹ് ഇത് ഇതെവിടുന്നാണ് ഈ കസാര വിളിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്? ഏത് നമ്മുടെ അഞ്ജിത ചേച്ചിയോ? ചേച്ചി കരയുമായിരുന്നു. ഛേ, നേരത്തെ പറയണ്ടായിരുന്നു, ഞാനിപ്പോ ചിരിച്ചു പോയേനെ. അല്ല, ചിരിക്കാൻ പാടില്ല, സോറി. നമ്മളാരും അങ്ങനെ ചിരിക്കാൻ പാടില്ല. ഒരാൾ വിഷമത്തോടെ എന്തെങ്കിലും പറയുമ്പോ നമ്മള് ചിരിക്കാൻ പാടില്ല. ഓക്കെ, എല്ലാവർക്കും സന്തോഷമായിട്ടുള്ള കാര്യം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അല്ല, എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് പോയിട്ട് വരാനായിട്ട്? ഏഹ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടെങ്കിൽ പറ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. കുഴപ്പമില്ല, അതുകൊണ്ട് പരിഹാരം ഉണ്ടാക്കത്തില്ല, പറഞ്ഞോ. നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നില്ല. അതായത് ഞാൻ ഇന്ന് പോൾ ഓപ്ഷൻ കൊടുത്തപ്പോ 100% പേരോളം 60% പേരോളം വോട്ട് ചെയ്തത് ചാനൽ നിർത്തുന്നു എന്നതിനെ കുറിച്ച് തന്നെയാണ്. സ്വാഭാവികം, പക്ഷെ നിർത്തരുത്. ബാക്കി ആ 40% ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തുടരണം. എനിക്ക് ഈ കണ്ണീര് കാണാൻ വയ്യ. ആരാണ് ആ പോളിനകത്ത് വന്നിട്ട് അങ്ങനെ ഇട്ടത്? ഏഹ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ആ 60% ആൾക്കാർ ചെയ്ത് വളരെ മോശമായി പോയി. ആ ചേച്ചിയുടെ നിഷ്കളങ്കമായ മുഖത്തോട്ട് നോക്കി. ഒരു കാര്യത്തിനോട്ടിട്ടാണോ ചേച്ചി നിർത്തി പോകുന്നത്? ഇതൊക്കെ ചെറുത്. ചേച്ചി എന്തിനാണ് ഇതൊക്കെ എല്ലാവർക്കും വരുന്നതല്ലേ? ഇതിനാണോ ചേച്ചി നിർത്തി പോകാൻ വേണ്ടി നിൽക്കുന്നത്? രണ്ടു മൂന്ന് കമന്റ്സ് വന്നിരുന്നു, ഇനി മുതൽ ഇങ്ങനൊക്കെ വീഡിയോ ചെയ്ത് നിർത്തിട്ട് കുറച്ച് ഡ്രസ് ഇല്ലാതെ വീഡിയോ ചെയ്യുന്നു. ഈ പറഞ്ഞത് ശുദ്ധ ഇല്ലായ്മ, അത്രയേ എനിക്ക് പറയാനുള്ളൂ. ആ ഇല്ലായ്മയുടെ അവിടെ നിങ്ങക്ക് എന്ത് വേണേലും ചേർക്കാം, എന്നിട്ട് ചേർത്തങ്ങ് വായിച്ചോളുക. ആ ഇംഗ്ലീഷ് എനിക്ക് അത്ര അങ്ങോട്ട് മനസ്സിലായില്ല. അത് ചിലപ്പോ ഞാൻ ഇംഗ്ലീഷിൽ അത്ര പ്രാവീണ്യം ഇല്ലാത്ത ആളായതുകൊണ്ടായിരിക്കാം മേ ബി. പക്ഷേ അതിന്റെ ഉള്ളടക്കം എനിക്ക് മനസ്സിലായത് ഞാൻ ചാനൽ നിർത്താൻ പോവാ എന്നല്ലേ. ശരിക്കും സത്യമായിട്ടും ശരിക്കും നിർത്താൻ പോവാണോ? നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഹൈ ഹലോ വെൽക്കം ബാക്ക് ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ വരില്ല. അങ്ങനെ ഇപ്പൊ സന്തോഷിക്കണ്ട നിങ്ങള്. സ്റ്റോപ്പ് ചെയ്യണം വീഡിയോ. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാ, എനിക്ക് വട്ടൊന്നുമില്ല.
ഇത് ഞാനും പ്രതീക്ഷിച്ചായിരുന്നു. പിന്നെ ഞാനിപ്പോ നിർത്താൻ പോവാ, ഞാനിപ്പോ നിർത്താൻ പോവാ എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇല്ല ഇതിനകത്ത്. പിന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ട് പേഴ്സണൽ ആയിട്ട് തെറി വിളിക്കാനും കമന്റ് ഇടാനും ഒന്നും ആയിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. കാരണം വേറെ ഒന്നുമില്ല, അത് പുള്ളിക്കാർക്ക് ഒരു ഫ്രീ പ്രൊമോഷൻ ആയിട്ട് മാറും, അത്രേ ഉള്ളൂ. പിന്നെ കമന്റ് ബോക്സ് എല്ലാ വീഡിയോയുടെ ഓഫ് ആണെന്നുള്ളത് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം. അപ്പൊ എന്തായാലും ചേച്ചി വീഡിയോ നിർത്താൻ ഉദ്ദേശമില്ലാത്ത സ്ഥിതിക്ക് എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചു. അവിടെയല്ല, ഇവിടെ നമ്മുടെ ഇവിടെ താഴെ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഇതിൽ ഞെക്കി വിട്ടേക്ക്. ചുമ്മാ ഞെക്കി വിട്ടാൽ മതി, വേറെ സീനൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല, അങ്ങ് വിട്ടേക്ക്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മുടെ റീൽസിൽ പുതിയൊരു ബിസിനസ് വന്നിട്ടുണ്ട്, ഉണക്കമുന്തിരി പറിക്കുന്ന ബിസിനസ്. നല്ല ബിസിനസ്സാ, രണ്ടാഴ്ച കൊണ്ട് ഏകദേശം 25,000 പേര് മുന്തിരി പറിച്ചിട്ടുണ്ട്. ഹലോ മിസ്റ്റർ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഉണക്ക മുന്തിരി പറിക്കാൻ പറ്റത്തില്ല, പറിച്ച മുന്തിരിയാണ് ഉണക്കി ഉണക്ക മുന്തിരി ആക്കുന്നത്. ചളി അല്ലടോ കാര്യം പറഞ്ഞതാ, ഉണക്ക മുന്തിരി എങ്ങനെയാ പറിക്കുന്നേ, പറിച്ച മുന്തിരിയല്ലേ ഉണക്കുന്നേ. ഏ ഇതാണ് പറയുന്നത്, റീൽസിലുള്ളവർക്ക് ഒരു ബോധവും ഇല്ലത്. ഉണക്ക മുന്തിരി പറിക്കുന്നതിന്റെ ആക്ഷൻ കണ്ടില്ലേ. ഉണക്കമുന്തിരിയുടെ നടുക്കഷ്ണവും വാലികഷ്ണവും തലകഷ്ണവും ഒക്കെ ആയിട്ട് മുറിച്ച് 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 മൊത്തത്തിൽ റീൽസിനകത്ത് അങ്ങോട്ട് ഇറക്കി മെഴുകിയിട്ടുണ്ട്. ഇപ്പൊ കല്യാണ സീസൺ ആയതുകൊണ്ടാണ് തോന്നുന്നു ഈ പാട്ടിന്റെ കൂടുതൽ കൂടുതലും ഞാൻ കണ്ട വീഡിയോ കല്യാണ വീഡിയോസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സാമി സാമി എന്നുള്ള പാട്ട് വിട്ടിട്ട് കാണിച്ച ഒരു ആസാമീനെയാണെന്നും പറഞ്ഞുകൊണ്ട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സാമി സാമി എന്ന് പറഞ്ഞ് റീൽസ് ഇടുന്നവരെ കാണിച്ചില്ലെങ്കിൽ അതൊരു മോശമല്ല എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ ഇവിടെ കാണിക്കുന്നത് റീൽസ് അല്ല, അങ്ങനെ റീൽസ് എടുക്കുന്നവരുടെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ആണ്. ഇത് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോ നമ്മളിതേ ഇങ്ങനെ ഇരുന്നു. അല്ല, ആദ്യം കാണിച്ച് എനിക്ക് മനസ്സിലായി അവൻ റീൽസ് എടുത്താന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ രണ്ടാമത് കാണിച്ചു അവനെ കട്ടളപ്പടിയിൽ ഇട്ട് ചന്തി ഉറച്ചു എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആക്ച്വലി ഇതൊരു ഫണ്ണി വീഡിയോ ആണ്, അമ്മ ഫണ്ണായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷെ ഇതാണ് പരമാർത്ഥം, നിങ്ങൾ റീൽസോളുകൾ ഇത് മനസ്സിലാക്കണം. ആക്ച്വലി നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ സ്റ്റിൽ ആൾക്കാർ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കും. അതിനൊരു ഉത്തമ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. അവരിപ്പുറത്തും അപ്പുറത്തും നിന്ന് സെൽഫി എടുക്കുവാണ്. പെട്ടെന്ന് തന്നെ അവരുടെ പുറകുവശം കണ്ടു കഴിഞ്ഞപ്പം, ബാക്ക് ബാക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി, എവിടോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. ഉടനെ തന്നെ ഒരാൺ പെണ്ണും അവരുടെ അടുത്ത് വരുന്നു, മറ്റവർ രണ്ടുപേരും സെഡായിട്ട് നിൽക്കുന്നു. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്റെ പൊന്നാളിയാ എന്ന് ഞാൻ ഒരിക്കലും ചോദിക്കത്തില്ല, കാരണം ഇതൊക്കെ എനിക്ക് കിട്ടിയത് റീൽസിനകത്തുനിന്ന്. ഇതുപോലെ ഒരുത്തനും മനസ്സിലാകത്തില്ലാത്ത സാധനം അവർക്കല്ലേ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 സെക്കൻഡുള്ള വീഡിയോ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് ആൾക്കാർ 30 പ്രാവശ്യം ഇത് റീവൈൻഡ് ചെയ്ത് കാണും, എന്താ എന്താന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അവസാനം കണ്ടിട്ടൊന്നും മനസ്സിലായില്ലെങ്കിൽ എല്ലാം മനസ്സിലായി എന്നുള്ള രീതിയിൽ ഒരു ലൈക്ക് കൊടിച്ചിട്ട് അങ്ങ് പോകും. ഈ സത്യം തിരിച്ചറിയാനുണ്ടല്ലോ, ഞാൻ ഒരുപാട് വൈകിപ്പോയി. ഇനി നമുക്ക് റീൽസ് എടുക്കുന്നതിന്റെ വേദനയും വിങ്ങലും കാണാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന റീൽസ് കാണുന്നവനും വിങ്ങല് റീൽസ് എടുക്കുന്നവനും എന്ന് വേണം പറയാൻ. അതെ, മനോഹരമായിരിക്കുന്നു. ആ പൊതിഞ്ഞു പിടിച്ചു കൊണ്ടുപോയ സാധനം അങ്ങോട്ട് മാറ്റി പിടിച്ചൊന്ന് തിരുമുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ, ആ വേണ്ട കാര്യങ്ങളൊക്കെ അങ്ങ് വേണ്ട പോലെ ചെയ്യടേ. എന്തോ നിങ്ങൾ നോക്കിയിരിക്കുന്നത് ലൈക്കാ, സബ്സ്ക്രൈബാ, ഷെയർ എന്താന്ന് വെച്ചാൽ അല്ല അങ്ങ് ഞെക്കി വിട്. അപ്പൊ എന്തായാലും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.